അയ്യോ സാറായിരുന്നു. നമസ്കാരം സാർ, ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. സൂസി സാറേ, അകത്തോട്ട്. തോമസ് ഇരിക്കാനൊന്നും വന്നതല്ല. നിങ്ങളെന്താ ഫോൺ എടുക്കാത്തത്? അത് ആദ്യത്തെ ഇ എം ഐ മുടങ്ങിയപ്പോ തന്നെ പറഞ്ഞല്ലേ, പലിശയും പലിശയുടെ മേലെ പലിശയും വരുന്നു. കുറച്ച് സാവകാശം നിങ്ങൾക്ക് തന്നതേ അത് തിരിച്ചടക്കുമെന്ന് വിശ്വാസത്തില. സാറേ, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മോൻ വിദേശത്ത് ജോലി ചെയ്യുക. ജോലിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അവൻ ഇന്നലെ വിളിച്ചിരുന്നു. ഞാൻ ഈ മാസം തന്നെ മുഴുവൻ അടച്ചു തീർത്തോളാം. കഴിഞ്ഞ മാസം തോമസ് ഇത് തന്നെയാണല്ലോ പറഞ്ഞത്. ഇനി ഒരു അവധി തന്നാലും ഇത് തന്നെയല്ലേ പറയാ? അയ്യോ ഇല്ല സാറേ, സത്യമായിട്ട് ഞാൻ ഈ മാസം പകുതിക്ക് മുമ്പ് ഞാൻ അടച്ചു തീർത്തോളാം. ഒരു പകുതി ഇല്ല, രണ്ട് ദിവസം. അതായത് ഈ മാസം 7-ാം തീയതി. അതിനു മുന്നേ കംപ്ലീറ്റ് ഇ എം ഐയും ക്ലോസ് ചെയ്തോണം. അതല്ലെങ്കിൽ ഞങ്ങൾ ബാങ്കുകാർക്ക് ബാങ്കിൻ്റെതായ ചില നടപടികളുണ്ട്. ഈ വീടും സ്ഥലേ ഞങ്ങളങ്ങ് കൊണ്ടുപോകും. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ, പിന്നെ ദുഃഖിച്ചിട്ട് ഒരു കാര്യമില്ല. നേരത്തെ വന്നോ? ഇപ്പൊ വന്നേ ഉള്ളൂ. ചന്ദ്ര, ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ട്? എത്ര വേണ്ടേ? ഒരു 50,000 കൊടുത്തോ, സഹായിക്കടാവേ. അതാണല്ലോ ചന്ദ്രന്റെ പണി. പകരം ഇങ്ങോട്ട് എന്ത് തരും? പണ്ടമോ വസ്തു? ചന്ദ്ര, ചന്ദ്രൻ അറിയാവുന്ന കാര്യമല്ലേ, പ്രമാണം മുഴുവൻ പണയത്തിലിരിക്കുക. പിന്നെ മോന്റെ ശമ്പളം അടുത്ത മാസം വരും. അതുവരെ നമ്മളുടെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഒന്ന് താനൊന്ന് സഹായിക്കടോ. വിശ്വാസത്തിന്റെ പുറത്ത് പണം കൊടുക്കുന്ന പണി ചന്ദ്രനില്ല. ഈട് തന്നാ ചന്ദ്രൻ പണം തരാം. എന്ത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ചിട്ട് പറ. ഞാൻ ഇവിടെ തന്നെ കാണും. അതെ, ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. അവനെന്താടി ഇത്രയും ദിവസമായിട്ട് നമ്മളെ ഒന്ന് വിളിക്കാത്തെ? അവന്റെ കൂട്ടുകാരെ ഇന്നലെ വിളിച്ചു എന്ന് പറയുന്ന കേട്ടു. ഇത്രയും ദിവസമായിട്ട് നമ്മളെ വിളിക്കാറായില്ലല്ലേ. അവൻ വിളിക്കും ചാച്ചാ, അവന് ചിലപ്പോ വിചാരിച്ച പോലെ ജോലി കിട്ടിയിട്ടുണ്ടാവില്ല. അതാ സഞ്ജു എന്തേ കിടന്നോ? കൊച്ചു നേരത്തെ തള്ളി കഴിച്ച് കിടന്നു. ബാങ്കിന്റെ ലോൺ അടക്കേണ്ട അവസാന തീയതി നാളെയാണ്. എല്ലാവർക്കും ഇപ്പൊ നമ്മളെ കാണുമ്പോ ഒരു തമാശയാ. ചാച്ചൻ ചുമ്മാ ആദ്യം വിളിക്കാതിരുന്നു, വന്നേ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കിടക്കാം. Yeah.